സാഫ് കപ്പിൽ കളിക്കാൻ തയ്യാറെടുക്കുന്ന പാകിസ്ഥാൻ ഫുട്ബോൾ ടീമിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് പ്രതിസന്ധിയിലായിരിക്കുന്നു. മൗറീഷ്യസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടാനിരുന്ന പാക് ടീമിനോട് തൽക്കാലം പുറപ്പെടേണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഗവൺമെന്റിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിനു ശേഷം താരങ്ങളുടെ വ്യക്തിഗത വിസകളുടെ വേരിഫിക്കേഷൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ പൂർത്തിയാകാത്തതാണ് കാരണം. NOC വൈകി എന്നാണ് അറിയുന്നത്. ഇതുമൂലം മൗറീഷ്യസിൽ നിന്ന് പുറപ്പെടാനിരുന്ന വിമാനം പാക് ടീമിന് നഷ്ടമായി. ടീമിലെ ചിലർക്ക് ക്ലിയറൻസ് കിട്ടാത്തതാണ് ഷെഡ്യൂൾ ചെയ്ത വിമാനത്തിൽ അവർക്ക് കയറാൻ കഴിയാതെ പോയതെന്ന് കർണാടക സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. മുംബൈ വഴി ബംഗളൂരുവിൽ എത്താനിരിക്കുന്ന വിമാനത്തിൽ ഇന്ന് രാത്രി 11:30 ടീം എത്തേണ്ടതാണ്. ബുധനാഴ്ചയാണ് ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ സാഫ് കപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കുവൈറ്റും നേപ്പാളും തമ്മിലാണ് ആദ്യ മാച്ച്. ഉച്ചകഴിഞ്ഞ് 3:30 ഉദ്ഘാടന മത്സരം. തുടർന്ന് രാത്രി 7:30 രണ്ടാമത്തെ മത്സരമായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടേണ്ടതാണ്. ഗ്രൂപ്പ് എയിൽ നേപ്പാൾ, കുവൈറ്റ്, ഇന്ത്യ എന്നിവർക്കൊപ്പമാണ് പാകിസ്ഥാനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും ടോപ്പർമാരാകുന്ന രണ്ട് ടീമുകൾ സെമിയിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. സാഫ് കപ്പിനുള്ള തയ്യാറെടുപ്പിനായാണ് മൗറീഷ്യസിൽ നടന്ന ചതുരാഷ്ട്ര ടൂർണമെൻറ്റിൽ പാകിസ്ഥാൻ പങ്കെടുത്തത്. മൗറീഷ്യസ്, കെനിയ, ജിബൂട്ടി എന്നീ രാജ്യങ്ങളായിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നത്. 3 മത്സരങ്ങളിലും പരാജയപ്പെട്ട ശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിമാനം കയറാൻ എത്തിയത്. വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ ഇനി 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് വിവരം. പാകിസ്ഥാനാണ് കാര്യങ്ങൾ വൈകിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ആദ്യം NOC നൽകണം. അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയം രേഖകളിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും വിസ അനുവദിക്കുകയുമാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യവകുപ്പിൽ നിന്ന് ലഭിച്ച NOCയുമായി പാക് ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ എംബസിയിൽ വിസ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇന്ത്യൻ എംബസി പാക് എംബസിയിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് വിവരം. രാവിലെ 11:30 വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാനിലേക്ക് മറ്റ് വിമാനങ്ങളുമില്ല. ഞങ്ങളിപ്പോൾ മൗറീഷ്യസിൽ പെട്ടിരിക്കുകയാണെന്നാണ് പാക് ടീം അറിയിക്കുന്നത്. പാകിസ്ഥാൻ എത്തിച്ചേരുന്നത് വൈകുമെങ്കിലും മറ്റ് ടീമുകൾ ബംഗളൂരുവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശും നേപ്പാളും നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി കുവൈറ്റ് ടീം എത്തും. ഭൂട്ടാൻ തിങ്കളാഴ്ച രാവിലെ മാത്രമേ എത്തൂ. വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാകിസ്ഥാന് 2 ദിവസത്തിന് ശേഷം ചൊവ്വാഴ്ച മാത്രമേ ഇന്ത്യയിലെത്താനാകൂ എന്നാണ് കരുതുന്നത്. ബുധനാഴ്ചയാണ് ആദ്യത്തെ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മത്സരം ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ മാച്ചിനെ ബാധിക്കുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. ഇക്കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് സംഘാടകരായ കർണാടക സ്റ്റേറ്റ് ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. മത്സരത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പനയെ പോലും ഇത് ബാധിച്ചേക്കുമെന്നാണ് സൂചനകൾ. തിങ്കളാഴ്ചയോടെ പ്രശ്നം പരിഹരിച്ച് പാക് ടീമിന് എത്താനാകുമെന്നാണ് കരുതുന്നതെന്നും KSFA അറിയിച്ചു. ഇനി പാക് ടീം എത്താൻ വൈകുകയാണെങ്കിൽ മത്സരം മാറ്റിവെക്കണമെന്ന കാര്യം സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സാഫ് ആയിരിക്കും തീരുമാനിക്കുക. ഫിക്സ്ചർ മാറ്റുക എന്നത് നടക്കാത്ത കാര്യമാണെന്ന് സാഫ് ജനറൽ സെക്രട്ടറി അൻവർ ഉൽ ഖാക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാച്ച് മാറ്റിയാൽ അതിനനുസരിച്ച് മറ്റ് മാച്ചുകളും റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. പാകിസ്ഥാൻ വന്നില്ലെങ്കിൽ അവരുടെ മാച്ചുകൾ റദ്ദാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. വിസ പ്രശ്നങ്ങൾ സർക്കാരുകൾ തമ്മിലുള്ള വിഷയമാണ്. ഇക്കാര്യത്തിൽ എല്ലാം നന്നായി അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ എന്നും ഹക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പാകിസ്ഥാന് വിസ നൽകുന്നതിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ദീർഘകാലമായി തുടരുന്ന പ്രശ്നങ്ങൾ ഒരു കാരണമാകുന്നുണ്ടെങ്കിലോ അതുമൂലം മത്സരങ്ങൾ ഏതെങ്കിലും റദ്ദാക്കേണ്ടി വരികയാണെങ്കിലോ ഭാവിയിൽ ഇന്ത്യയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.